Hi friends, ellavarkkum pudiyoru video like swagatham. Indhu njan vandirikkunnathu combined higher secondary SSC vilichirikkunna CHSL le notification kurichulla karyangal parayanayittanu. Appol ee oru vibhagathilekku joli aagrahikkunnavar theerchiyayum kandirikkanda video aanu. Appol ningal avasaram vare kaanuvan shramikkuka. Ishtappettal video like cheyyuka, ningalude abhiprayangal comment box il nirdeshikkuka. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ നമ്മൾ പറയാം. കൂടുതൽ വിവരങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജനുവരി 4 വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ അവസാന തീയതി പറഞ്ഞിട്ടുള്ളത്. 2023 ജനുവരി 4 വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ എൻഡ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ +2 ലെവൽ എക്സാമിനേഷനാണ് 2022 നോട്ടിഫിക്കേഷൻ. SSC ആണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 4/1/2023 വരെയാണ്. 6/12/2022 ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഡിസംബർ 6 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് ടൈം ജനറേഷൻ ഓഫ് ഓഫ്ലൈൻ ചില പറയുന്നത് 4/1/2023 തന്നെയാണ്. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ആൻഡ് ബാർക്കി ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് 5 വരെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താം. ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെൻറ്റ് ത്രൂ ചലാൻ വർക്കിംഗ് ഹവേഴ്സ് ഓഫ് ബാങ്ക് നോക്കുകയാണെങ്കിൽ 6 വരെ നിങ്ങൾക്ക് നടത്താം. ഡേറ്റ് ഓഫ് വിൻഡോ ഇൻ അപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ആൻഡ് ഓൺലൈൻ പേയ്മെൻറ്റ്, അതായത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും കറക്ഷൻ അല്ലെങ്കിൽ അപ്ലൈയിൽ എന്തെങ്കിലും കറക്ഷൻ ഡേറ്റ് തിരുത്താനുണ്ടെങ്കിൽ 9 വരെ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ കഴിയും. ഷെഡ്യൂൾഡ് Tier 1 എക്സാമിനേഷൻ, അതായത് കമ്പ്യൂട്ടർ ബേസ് 2 എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക, Tier 1 Tier 2. അതിൽ ആദ്യത്തെ എക്സാമിനേഷൻ February March 2023 February March ദിവസങ്ങളിൽ നടക്കും. രണ്ടാമത്തെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്, ടു ബി നോട്ടിഫൈഡ് ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് Tier 1 എക്സാമിനേഷൻ കഴിഞ്ഞിട്ടായിരിക്കും Tier 2 നോട്ടിഫിക്കേഷൻ അവർ പറയുകയുള്ളൂ. ഓക്കെ, പിന്നെ പറയുന്ന ബാക്കി കാര്യങ്ങൾ നോക്കാം. ദൻ പേ സ്കെയിലാണ് പറയുന്നത്. പേ സ്കെയിലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ലോവർ ഡിവിഷൻ ക്ലർക്ക് അഥവാ LDC, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് JSA എന്നീ രണ്ട് വിഭാഗത്തിലേക്കുള്ള പേ സ്കെയിൽ ഒന്ന് നോക്കാം. 19,900 മുതൽ 63,200 വരെയാണ് ഇതിൻ്റെ പേ സ്കെയിലായിട്ട് അവർ പറയുന്നത്. ലോവർ ഡിവിഷൻ LDCക്കും JSAക്കും പേ സ്കെയിൽ പറയുന്നത് 19,900 മുതൽ 63,200 വരെയാണ്. അതേപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അഥവാ DEO, അതിൻ്റെ പേ സ്കെയിൽ പറയുന്നത് 25,500 മുതൽ 81,100 രൂപ വരെയാണ്. ഓക്കെ, അതിൽ ലെവൽ 5 പേ സ്കെയിൽ പറയുന്നത് 29,200 മുതൽ 92,300 വരെയാണ്. അതേപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ Grade A പേ സ്കെയിൽ പറയുന്നത് 25,500 മുതൽ 81,100 വരെയാണ്. ഇതിൻ്റെ വേക്കൻസികൾ പറയുന്നത് ടെൻറ്റേറ്റീവ് വേക്കൻസികളാണ്. ദേർ ആർ അപ്രോക്സ് 4,500 വേക്കൻസികൾ വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, കൂടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, കൂടാനും ചാൻസ് ഉണ്ട്. 4,500 വേക്കൻസികളാണ് ഇപ്പോൾ അപ്രോക്സിമേറ്റ് പറയുന്നത്. ഓക്കെ, പിന്നെ റിസർവേഷൻ കാര്യങ്ങളാണ് SC ST OBC ESM BWS PWBD എന്നീ വിഭാഗത്തിലേക്ക് റിസർവേഷൻ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് പെർമിസിബിൾ ഡിസബിലിറ്റി ഓഫ് PWD കാൻഡിഡേറ്റ്സിനെ കുറിച്ചാണ്. അത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററൊക്കെ ആയാലും അതേപോലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ആയാലും എല്ലാത്തിലേക്കും അതിലുള്ള വേക്കൻസികൾ പറയുന്നുണ്ട്. ഓക്കെ, റിസർവേഷനാണ് മെയിനായിട്ട് പറയുന്നത്. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നാഷണാലിറ്റി പറയുന്നത് ഇന്ത്യൻ ആയിരിക്കണം, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓഫ് നേപ്പാൾ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓഫ് ഭൂട്ടാൻ എന്നീ വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അതേപോലെ ഏജ് ലിമിറ്റ് പറയുന്നത് 1/1/2022 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് ലിമിറ്റ് കണക്കാക്കുക. ഓക്കെ, ഏജ് ലിമിറ്റ് കണക്കാക്കുക 1/1/2022 അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. 18 മുതൽ 27 വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. ഓക്കെ, അതേപോലെ SC ST ക്കാർക്ക് 5 വർഷവും OBC ക്കാർക്ക് 3 വർഷവും PWBD അൺഡിസേബിൾഡ് 10 വർഷവും OBC ക്കാർക്ക് 13 വർഷവും SC ST ക്കാർക്ക് 15 വർഷവും എക്സ്സർവീസ്മാർക്ക് 3 ഇയേഴ്സ് ഓഫ് ആഫ്റ്റർ റിഡക്ഷൻ ഓഫ് ദി മിലിറ്ററി സർവീസ് വരെ, അതായത് മിലിറ്ററിയിൽ റിട്ടയർഡായിട്ട് 3 വർഷം വരെയും. അതേപോലെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. അവർക്കൊക്കെ ഈ റിസർവേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെയുള്ള ബാക്കി കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. കോൾ ഓഫ് പിന്നെ പറയുന്നത് എക്സ്പാൻഷൻ ആണ്, ഓഫ് എക്സർവീസ്മാർക്കുള്ള എക്സ്പാൻഷൻ ആണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ കാണാൻ കഴിയും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അതേപോലെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ പറയുന്നത് എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. +2 ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. +2 ആണ് എല്ലാ വിഭാഗത്തിലേക്കുമുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. +2 പാസ്സാർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് SSCയുടെ ഒഫീഷ്യൽ സൈറ്റിലൂടെ നിങ്ങളുടെ ലോഗിൻ ID വെച്ച് കയറിയാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലിക്കേഷൻ സമർപ്പിക്കാൻ കഴിയും. ഓക്കെ, അപ്ലിക്കേഷൻ ഫീസ് പറയുന്നത് 100 രൂപയാണ്. അപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. വുമൺ കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ് ബിലോങ്ങ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, PWBD, എക്സ്സർവീസ്മാൻ എന്നിവർക്ക് പേയ്മെൻറ്റ് ഇല്ല, അഥവാ 100 രൂപ കൊടുക്കേണ്ടതില്ല. ഓക്കെ, പിന്നെ പറയുന്നത് ബാക്കി കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് കണ്ടുപിടിച്ച് പോകാം. വിൻഡോ ഫോർ അപ്ലിക്കേഷൻ ഫോം കറക്ഷൻ 9/1/2023 വരെയാണ്. ആദ്യം പറഞ്ഞത് തന്നെ 9/1/2023 മുതൽ 10/1/2023 11 മണി വരെയാണ്. ഓക്കെ,
ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ. സെൻറ്റർ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സെൻറ്റർ യൂസ് ചെയ്യുക. അതേപോലെ കേരളത്തിൽ അത്യാവശ്യം നല്ല വേക്കൻസി അല്ല സെൻറ്ററുകളുണ്ട്. കോഴിക്കോടുണ്ട്, അതേപോലെ കൊല്ലമുണ്ട്, കോഴിക്കോട്, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം, എറണാകുളം, മൈസൂർ, തൃശ്ശൂരൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ വിഭാഗത്തിൽ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ഏകദേശം എക്സാം സെൻറ്റേഴ്സ് എസ് എസ് സിൻ്റെ എക്സാം സെൻറ്റർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അവിടെയൊക്കെ എക്സാം നടക്കുന്നതാണ്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് കാര്യങ്ങൾ പറയുന്നത്. ബാക്കി ടയർ വൺ ടയർ ടു എക്സാമിനേഷൻ, രണ്ട് എക്സാമിനേഷൻ ആയിരിക്കും ഇതിലേക്ക് ഉണ്ടാവുക. 100 രൂപയാണ് അപേക്ഷാ ചാർജ് ഉള്ളത്. പിന്നെ ഉള്ള എക്സാമിൻ്റെ സിലബസാണ്. എക്സാം സിലബസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. മാക്സിമം മാർക്ക് 50 മാർക്കിനാണ്. 25 മാർക്കെങ്കിലും നിങ്ങൾ നേടിയിരിക്കണം. അതേപോലെ ജനറൽ ഇൻ്റലിജൻസ് 50 മാർക്കിനാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതാ ബേസിക് ആത്മാറ്റിക് സ്കില്ല് 50 മാർക്കിനാണ്. ജനറൽ അവേർനെസ് അതും 50 മാർക്കിനാണ്. ടോട്ടൽ 60 മിനിറ്റിൽ ആയിരിക്കും എക്സാമിനേഷൻ നടക്കുക. ഓക്കെ, മൈനസ് മാർക്ക് ഉണ്ടാവും. അതേപോലെ 0.50 മാർക്ക്, അതായത് 50 മാർക്ക് ഈച്ച് റോങ് ആൻസർ. 1 മാർക്കിന് 0.50 മാർക്ക് ഇതിലേക്ക് കട്ട് ചെയ്യും. ഓക്കെ, പിന്നെ സെക്ഷൻ അതായത് സ്കീം ഓഫ് ടയർ ടു എക്സാമിനേഷൻ്റെ കാര്യങ്ങളാണ്. അതും മാർക്ക് ടോട്ടലൊക്കെ നിങ്ങൾക്ക് ഇതിലെ ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കാരിയർ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഓക്കെ, പിന്നെ എക്സാമിനേഷൻ ബാക്കി കാര്യങ്ങളാണ് പറയുന്നത്. സ്കിൽ ടെസ്റ്റ് പറയുന്നുണ്ട്, ടൈപ്പിംഗ് ടെസ്റ്റ് പറയുന്നുണ്ട്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റിംഗ് സ്കിൽ ടെസ്റ്റ് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിലേക്ക് സൈറ്റിൽ കയറി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ ഗായ്സ്, ഇത്രയേ ഉള്ളൂ പറയുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഇതിലേക്ക് അപേക്ഷ അർപ്പിക്കുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് കാത്തു നിൽക്കരുത്, കാരണം സൈറ്റ് ബ്ലോക്ക് ആൻഡ് ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.